വിശ്വാസി നിനക്ക് വേണ്ടിയല്ലാതെ നിന്നെ സ്വീകരിക്കുന്നു. സ്വർഗീയ അപ്പമേ, നിന്നെ ഭക്ഷിക്കുന്നവർക്ക് വിശക്കുകയില്ല. ആത്മീയ പാനീയമേ, നിന്നെ പാനം ചെയ്യുന്നവർക്ക് ദാഹിക്കുകയില്ല. നിന്നെ കൈക്കൊള്ളുന്നവർക്ക് നീ അനശ്വരമായ ജീവൻ സമ്പാദിച്ചു കൊടുക്കുന്ന ഫലവും, നിന്നെ പാനം ചെയ്യുന്നവർക്ക് അക്ഷയമായ യോഗ്യങ്ങൾ അവകാശപ്പെടുത്തി കൊടുക്കുന്ന ദീനു. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ദൈവശുശ്രൂഷയുടെയും അജപാലനത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും സേവനത്തിൻ്റെയും 45 സംവത്സരങ്ങൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന നിലയിൽ സാർവത്രിക സഭയിലെ ഒരു സ്വതന്ത്ര സഭയായി മലങ്കര സഭ ഉയർത്തപ്പെടുമ്പോൾ ഇടയശ്രേഷ്ഠനായ മാർ ബസേലിയോസ് മേജർ ആർച്ച് ബിഷപ്പായി മെത്രാൻ ശുശ്രൂഷയിൽ ഒരു പടി കൂടി കടക്കുന്നു. മലങ്കര സഭയുടെ കാതോലിക്ക ബാവ എന്ന പദവിയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സിറിൽ മാർ ബസേലിയോസിന് നൽകിയിട്ടുണ്ട്. പതിനേഴ് വർഷം മാർ ബസേലിയോസ് ബത്തേരി രൂപതയെ നയിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ബലിഷ്ഠമായ രൂപതയെ പടുത്തുയർത്തിയ ചരിത്രമാണ് തിരുമേനിയുടേത്. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ അടിത്തറയിട്ടതിനൊപ്പം സാമൂഹ്യ സേവന രംഗത്ത് അനന്യമായ മാതൃകകൾക്ക് തുടക്കമിടുകയും ചെയ്തു. മതപരിവർത്തന ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ സാധാരണഗതിയിൽ മതപരിവർത്തനം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ കുറവായിരുന്നു. സാധ്യത കുറവെന്ന് പറയുന്ന കാരണം, ഞാൻ പ്രവർത്തിച്ചിരുന്ന വേദികളിലെ, പ്രത്യേകിച്ച് ആദിവാസി വേദികളിലെ മതപരിവർത്തനം എന്ന വിഷയമേ വരുന്നില്ല. അവർ ദേവിയാർ അണ്ടർ സബ് ഹ്യൂമൻ കണ്ടീഷൻസ്, ഹ്യൂമൻ കണ്ടീഷൻസിൽ വരിക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ മാറുക എന്ന് പറയുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റമാണ്. എന്നാൽ പലപ്പോഴും ധരിക്കുന്നത് അനുഷ്ഠാനങ്ങളിൽ വരുത്തുന്ന മാറ്റമാണ്. അതിന് വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ ഒരാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, മോസ്കുവിൽ പോയി പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു, അതല്ല പ്രശ്നം. ആരോട് പ്രാർത്ഥിക്കുന്നു, എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടോയെന്ന് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പലപ്പോഴും പരിവർത്തനം സോഷ്യൽ ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാര പരിധിയിലായിരിക്കും. യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നോന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ വർഗീയത എങ്ങനെയാണ് പിതാവ്? അപ്പോൾ അതിന് ഉത്തരം അറിയണമെങ്കിൽ എത്രത്തോളം ക്രിസ്ത്യാനികളെ അത് വർഗീയത ബാധിച്ചെന്ന്, എത്രത്തോളം മനുഷ്യർ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ? അതറിഞ്ഞിട്ടേ ഇത് അറിയാനൊക്കത്തുള്ളൂ. യഥാർത്ഥ ക്രിസ്ത്യാനികൾ എത്രത്തോളം ആയിട്ടുണ്ടോ, ഇവൻ ക്രിസ്ത്യാനി ആയിട്ടുണ്ടോ എന്നറിഞ്ഞിട്ട് മതി അവൻ്റെ വർഗീയതയെ പറ്റി ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനി ആയെങ്കിൽ വർഗീയതയ്ക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. അപ്പം വർഗീയത അവിടെ നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്ത്യനായിട്ടില്ല, ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ മെജോറിറ്റിയിൽ അവനായിട്ടില്ല. മറ്റ് മതങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദ ശക്തി ഏറെ പ്രശംസനീയമാണ്. പ്രത്യേകിച്ച് വർഗീയത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളുമായി, മുസ്ലിം സഹോദരങ്ങളുമായി ആഴമേറിയ ദർശനങ്ങളെ അടിയുറച്ചുകൊണ്ടുള്ളതായ ഒരു സംവാദം നടത്തുവാൻ അദ്ദേഹം തയ്യാറായി എന്ന് മാത്രമല്ല, അദ്ദേഹം കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഇന്ത്യയിലെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് RSS നേതാവ് ശ്രീ സുദർശനുമായി ഔദ്യോഗികമായി ഒരു സംവാദം നടത്തുന്നതിനുള്ളതായ ധൈര്യം, ഉള്ളതായ പ്രചോദനം അദ്ദേഹം കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. RSS ഡയലോഗ് നടത്തേണ്ടതാണ് എന്നുള്ള സമീപനത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായി.
കാരണം ധാരാളം കാര്യങ്ങൾ തമ്മിൽ അറിഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ആർ എസ് എസിന് ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള അറിവ് ധാരണ ഇതിലൊത്തിരി വ്യത്യാസം വരാനുണ്ട്. തിരിച്ച് ക്രിസ്ത്യാനിക്ക് ആർ എസ് എസ് എന്ന് പറയുന്നത് എന്താണ് അറിയാൻ ഒത്തിരി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡയലോഗ് നടത്തണമെന്നുള്ളത് ഞാൻ ശക്തമായിട്ട് ഉന്നയിച്ച ഒരു പ്രമേയമാണ്. സഭയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു പിതാവ്? സഭയുടെ, ഞാൻ സി ബി സി ഐ പ്രസിഡൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ സഭയുടെ കാഴ്ചപ്പാട് അത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, പ്രത്യേകിച്ച് അതിൻ്റെ പൂർണ്ണതകൾ എത്രമാത്രം ഡയലോഗ് വെക്കും, പിന്നെ അതുപോലെ തന്നെ ഡയലോഗ് കൊണ്ട് പ്രയോജനമുണ്ടാകുമോ, അപ്പം കുറച്ച് പ്രെജുഡിസ് മുൻവിധികൾ വരാം, പിന്നെ ഓരോ ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പ് അവരുമായിട്ട് എങ്ങനെ ഡയലോഗ് തുടങ്ങാം. ഇപ്പം ഭദ്രംഗ്ദൽ ആർ എസ് എസിൻ്റെ സാധാരണ വിഭാഗവുമായിട്ട് ചെയ്യുന്നത് ഭദ്രംഗ്ദലുമായിട്ട് നടക്കുകയില്ല, അവർ കുറച്ചുകൂടെ ഫണ്ടമെൻ്റലിസ്റ്റാണ്. അതുപോലെ തിരിച്ചും ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം ഇതിനകത്ത് ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ചില വളരെ മത മൗലികവാദികളുണ്ട്, അവരുമായിട്ടും ഡയലോഗ് നടത്താൻ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ നൈർമല്യം, സ്വഭാവ മാഹാത്മ്യം സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം, അല്ലെങ്കിൽ ഒരു ചെറിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ആന്ധ്രാപ്രദേശിലൊരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാനേജ്മെൻറ്റ് കോഴ്സിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ വിദ്യാർത്ഥി ശബരിമലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ശബരിമലയ്ക്ക് പോകാൻ നിശ്ചയിക്കുന്നു, അങ്ങനെ അതനുസരിച്ച് ഉള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഈ വ്രതനിഷ്ഠയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ വിദ്യാർത്ഥി കറുത്ത മുണ്ട്, ഷർട്ട് അങ്ങനെയുള്ളൊരു വേഷം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം ഈ വേഷത്തിൽ കോളേജിൽ ചെന്നപ്പോൾ കോളേജിലെ ചില ഡ്രസ് കോഡുകളൊക്കെ അനുസരിച്ച് അദ്ദേഹത്തിന് ക്ലാസ്സിൽ പ്രവേശനം പ്രിൻസിപ്പൽ നിഷേധിക്കുകയുണ്ടായി. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഉടൻ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് അവരുകളെ ഒന്ന് ബന്ധപ്പെടാം, അദ്ദേഹം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ വരില്ല, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് എനിക്കൊരു വിശ്വാസം. ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു, ടെലിഫോണിൽ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. 24 മണിക്കൂറിന് ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും എന്നെ ഇങ്ങോട്ട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് ബെസേലിയസ് അവരുടെ ആ തീവ്രമായ ഒരു ഈശ്വരഭക്തി, അല്ലെങ്കിൽ എല്ലാ സർവമതസ്ഥർക്കും ഈശ്വരൻ ഒന്നു തന്നെയാണ് എന്നുള്ള ഒരു വലിയ മനസ്സ്, അന്യമതസ്ഥരായ ഭക്തജനങ്ങളോട് ഉള്ള പ്രത്യേക ഒരു സ്നേഹം, വാത്സല്യം, ഇതൊക്കെയാണ് ഞാൻ ഈ സംഭവത്തിൽ നിന്ന് കണ്ടത്. 1995 നവംബർ 29 സഭാചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് നാന്ദി കുറിച്ചു. സിറിൽ മാർ ബെസേലിയോസിനെ മലങ്കര കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനും തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പുമായി ഉയർത്തിക്കൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1995 ഡിസംബർ 14 വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം ചെവിചാച്ച് നിന്ന പുണ്യമുഹൂർത്തത്തിൽ സിറിൽ മാർ ബെസേലിയോസ് സഭാമേലധ്യക്ഷനും തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായി സ്ഥാനാരോഹണം ചെയ്തു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രതിനിധിയും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് മിറസ്ലാവ് സ്റ്റീഫൻ മറുസിൻ, ഡെമാസ്കസ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് മുണയർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ മെത്രാപ്പൊലീത്തയുടെ സ്ഥാനാഭിഷേകം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം എന്നാണ് പിതാവ് ഉദ്ദേശിച്ചത്? പോലെ യേശു പറഞ്ഞു, പിന്നെ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം, സ്നേഹിക്കുകയല്ല വേറെ എന്തായാലും മാർഗം. അപ്പം വേറൊരു സുവിശേഷം ഇല്ലെന്ന്, സഹോദരങ്ങളെ സ്നേഹിക്കണം. അപ്പം സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ് എന്ന് തോന്നും, അല്ല. സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രോസസ്സ് നമ്മൾ ഉൾ അർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്. ഇപ്പം നന്മ ചെയ്യണം, ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്, തിന്മയാകറ്റണം. ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും വളരെ എളുപ്പമാണ്. പക്ഷേ നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതാണ് നന്മ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അവിടെ പല ഓൾട്ടർനേറ്റീവ്സ് വരും. ഒരമ്മ കുഞ്ഞിനെ വളർത്തി, കുഞ്ഞിനെ ശരിയായിട്ട് പഠിപ്പിച്ചുകൊണ്ട്, ഇതാണ് അമ്മയ്ക്ക് നന്മ.
കുഞ്ഞിനെ ഇട്ടിട്ട് പള്ളിയിൽ പോയിരിക്കുക. അപ്പം ഇതിലേതാണ് നന്മയെന്നങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ തിരിച്ചറിവാണ് നന്മയുടെ ഫലം. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്ന കുറച്ച് നന്മയുണ്ട്, ഇത് ചെയ്യുമ്പോഴാണ് നന്മയെ നമ്മൾ തെറ്റിദ്ധരിച്ചത്, അത് ചിലപ്പോൾ കടൽ വിരുദ്ധമായിരിക്കും. ദർശനങ്ങളിലെ ധാർഢ്യവും പ്രത്യേകതകളുമാണ് സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബസേലിയോസിനെ മാറ്റുന്നത്. ഭാരതീയ സംസ്കാരത്തോടുള്ള അചഞ്ചലമായ ആദരവ് ധരിക്കുന്ന കാവയ്ക്കുള്ളിലെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ വികാരമായി അദ്ദേഹം സൂക്ഷിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ജീവിത ശൈലിയിലൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് വരേണ്ടത്. അപ്പം അങ്ങനൊരു എഫർട്ട്, പോസിറ്റീവ് എഫർട്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. അതിന് കാരണം പലപ്പോഴും മറ്റ് സംസ്കാരങ്ങളുടെ ആധിപത്യ നിമിത്തം നമ്മുടേത് പലതും നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ നിലനിർത്തേണ്ടി വരും. ദലൈലാമ വന്ന സമയത്ത് പിതാവിൻ്റെ ഡ്രസ് കോഡിനെ പറ്റിയിട്ടൊരു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു, എന്തായിരുന്നു? അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുകയുണ്ടായി, ഒരു ഇൻ്റർ റിലീജിയസ് ഡയലോഗിനെ പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, ആർച്ച് ബിഷപ്പിനെ കണ്ടാൽ ആ ഒരു ഡയലോഗ് അവിടെ കാണാം. ഉദാഹരണമായിട്ട് ഭാരതീയ സന്യാസ വേഷം, കാവി വസ്ത്രം, പിന്നെ ക്രിസ്തീയ സിമ്പിൾ കുരിശ്, പിന്നെ തലയിൽ ഈ മസ്നബ്സ ഒരു മുസ്ലിം ശൈലിയിലുള്ളതാണ്, അത് അറബ് ശൈലിയാണ്. അപ്പോൾ ഇത് മൂന്നും, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, മൂന്ന് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മതാത്മക പ്രതീകങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്നത് എടുത്തു പറഞ്ഞു. ന്യൂനപക്ഷ വികാരം, മതപരിവർത്തനം തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ചും തിരുമേനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതിനെല്ലാം ഉപരി മാർ ബസേലിയസിന്റെ ഹൃദയത്തിൽ നിറയുന്നത് സഹജീവികളോടും ദുർബല വിഭാഗങ്ങളോടുമുള്ള സ്നേഹവും കരുണയുമാണ്. ഈ ന്യൂനപക്ഷ അവകാശത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നില്ലേ നമ്മൾ, അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത് ന്യൂനപക്ഷ അവകാശങ്ങളെന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചാണ്. ഈ ന്യൂനപക്ഷ അവകാശമല്ല, സത്യത്തിൽ ന്യൂനപക്ഷ സംരക്ഷണമാണ്. അപ്പോഴേ അത് കാരണം ഇന്ത്യൻ സ്ഥാപനത്തിന്, രാഷ്ട്രീയ സ്ഥാപനത്തിൻ്റെ വിധാതാക്കൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ധാരാളം ന്യൂനപക്ഷങ്ങളുണ്ട്, ഭാഷാപരമായിട്ട്, മതപരമായിട്ട്, വർഗപരമായിട്ടൊക്കെയുണ്ട്. അപ്പോഴേ അവർക്ക് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ പൊതു മുഖ്യധാരയിൽ ഉൾപ്പെടണമെങ്കിൽ അവർക്ക് പ്രത്യേക സംരക്ഷണ നൽകണം, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു. ഇതായിരുന്നു അവരുടെ ചിന്ത. അപ്പോഴേ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനാൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണ അവകാശം കിട്ടി. ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ച് അവകാശം കൊടുത്തതെന്നല്ല, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതാ പറയുന്നത്. പിന്നെ ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശം ന്യൂനപക്ഷത്തിനുണ്ടെന്ന്, ഇല്ല, അങ്ങനല്ല. ഭൂരിപക്ഷത്തിന് സ്വാഭാവികമായിട്ട് നിലനിർത്താവുന്ന സൗകര്യങ്ങളും അവകാശങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിലനിർത്തണം. പക്ഷേ ഇപ്പം ഈ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാമ്പത്തിക ന്യൂനപക്ഷമല്ലേ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനൊരു വാദമുണ്ട്. വർഗം വെച്ചുകൊണ്ടുള്ള ന്യൂനപക്ഷമല്ല, പിന്നെ സാമ്പത്തികമായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത. അതൊരു ഒരു വശം ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മറ്റ് ഫാക്ടേഴ്സ് അതിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെയും സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവരെ തള്ളിമാറ്റത്, വർഗത്തിൻ്റെയും ജാതിയുടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കണക്കിലെടുത്തു. അപ്പോൾ ഇന്ന ജാതിക്ക് മുകളിലോട്ട് വരാൻ പറ്റുകയില്ല. അപ്പോൾ ആ ജാതിയെ സംരക്ഷിക്കേണ്ടി വരുന്നു. അവർ സമ്പത്തുണ്ടോ ഇല്ലെന്നുള്ള അടുത്ത വേറൊരു ക്രൈറ്റീരിയനാണ്. വികസനത്തിൻ്റെയും പുരോഗതിയുടെയും പാതയിൽ മലങ്കര സഭയുടെയും തിരുവനന്തപുരം അതിരൂപതയുടെയും കുതിച്ചുചാട്ടത്തിൻ്റെ വർഷങ്ങളാണ് ബസേലിയോസ് തിരുമേനിയുടെ കാലം. ജനങ്ങൾക്കിടയിൽ ഉറച്ചുനിന്ന് പരിപൂർണമായ ദൈവാശ്രയത്തോടെ ഇടരാതെയും പതരാതെയും അദ്ദേഹം സഭയെ നയിച്ചു. സഭയുടെ ആത്മീയ വളർച്ചയ്ക്കൊപ്പം സഭാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഭൗതിക പുരോഗതിയിലും ബസേലിയോസ് തിരുമേനി ശ്രദ്ധാലുവായിരുന്നു. വിദ്യാഭ്യാസ രംഗമാണ്
മാർ ബെസേലിയോസിന്റെ സവിശേഷ പരിഗണന കിട്ടിയ മേഖല. വായനയിൽ ഏത് തരം വായനയിലാണ് താല്പര്യം? എനിക്ക് വായിക്കാൻ താല്പര്യം പ്രധാനമായിട്ട് പറഞ്ഞാൽ കുറച്ച് ആഴമായ വിശകലനമുള്ള പുസ്തകങ്ങളോ ഫിലോസഫി തിയോളജി അതുപോലെയുള്ള സ്റ്റഡീസ്, ഇതാണ് എൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ. ഏതാണെങ്കിലും ആഴമായിട്ടുള്ള ഒരു തലത്തിൽ ഡീൽ ചെയ്യുന്ന ചർച്ചകൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. സൂപ്പർഫ്ലൂസ് ആയിട്ടുള്ള വെറും ഇൻസലായിട്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ന്യൂസിന് എനിക്ക് വലിയ വാല്യൂ ഇല്ല, കാരണം ന്യൂസ് വളരെ വളരെ ഫ്ലിംസിയാണ്. രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം കുറവല്ല, രാഷ്ട്രീയത്തിൽ നടക്കുന്ന ന്യൂസിന് എനിക്ക് വിലയില്ല. അത് ഇന്നുണ്ട് നാളെ പോകും. അതേസമയത്ത് രാഷ്ട്രീയത്തിന് വിലയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്, മനുഷ്യൻ്റെ സമൂഹ ജീവിതത്തെ നിജപ്പെടുത്തുന്ന പരിപാടികളാണ്, അതിന് വിലയാണ്. നേതാക്കളുടെ നേതാവാണ് സിറിൽ മാർ ബെസേലിയോസ്. മലങ്കര സഭയെ നയിക്കുമ്പോൾ തന്നെ അദ്ദേഹം സാർവത്രിക സഭയുടെ ഭാരതത്തിലെ പ്രഥമഗണനീയനായ നേതാവായും ഉയർന്നു. കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷനായി, രണ്ട് തവണ ഭാരത കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷനായി, ഇപ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ പ്രസിഡന്റായും ഭാരത കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമപരിഷ്കരണ സമിതിയുടെ കൺസൾട്ടന്റും ഓർത്തഡോക്സ് സഭകളുമായി സഭയ്ക്ക് സംവാദത്തിനുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷനിലും ഏഷ്യയിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ ഉന്നതാധികാര സമിതിയിലും അംഗവും പൗരസ്ത്യ തിരുസംഘത്തിലെ സ്ഥിരാംഗവുമാണ് തിരുമേനി. 2003 മാർ ബെസേലിയോസ് മലങ്കര സഭയിലെ മറ്റ് മെത്രാന്മാർക്കൊപ്പം റോമിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിക്കുകയുണ്ടായി. മലങ്കര സഭ ലോകത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സഭകളിൽ ഒന്നാണെന്ന് തദവസരത്തിൽ മാർപ്പാപ്പ പറയുകയുണ്ടായി. മാർ ബെസേലിയോസിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ പ്രകടനമായിരുന്നു അത്. മലങ്കര സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയതോടെ മാർപ്പാപ്പയുടെ വാക്കുകൾ പൂർണ്ണരൂപം നേടുകയും ചെയ്തു. ആഗോളവ്യാപകമായ കത്തോലിക്ക സഭയിലെ വ്യക്തിഗത സഭയായ സീറോ മലങ്കര സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. സഭാധ്യക്ഷനായ ഡോക്ടർ സിറിൽ മാർ ബെസേലിയോസ് മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവയുമായി വാഴിക്കപ്പെടുന്നു. പുനരയ്ക്കപ്പെട്ട കാലം മുതലുള്ള മലങ്കര സഭയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. Della chiesa Siro Malankara ad estivocado maggiore e l'installazione del suo capo ad arcivescovo maggiore sono un segno e un simbolo di un passato glorioso e di un futuro promettente.
മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായുള്ള സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഉയർച്ചയും അതിൻ്റെ സഭാധ്യക്ഷൻ്റെ മേജർ ആർച്ച് ബിഷപ്പുമായുള്ള സ്ഥാനാരോഹണവും കഴിഞ്ഞ കാലത്തിൻ്റെ മഹത്വത്തിൻ്റെയും വരും കാലയളവിലെ പ്രതീക്ഷയുടെയും അടയാളവും പ്രതീകവുമായി കാണുന്നു. Mi sento molto vicino a voi e mi congratulo cordialmente, saluto tutti e ciascuno in particolare. സീറോ മലങ്കര സഭയിലെ സ്നേഹമുള്ള വിശ്വാസികളെ, ഞാൻ നിങ്ങളോടേറെ സമീപസ്ഥനായിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. അഭിമന്യ സിറിൽ ബസീലിയോസ് പിതാവ് ഇന്ന് കാതോലിക്ക ബാവയായി അവരോധിക്കപ്പെടുവാൻ പോകുന്നു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന അംഗങ്ങൾക്കും ഞാൻ ആദ്യമായിട്ട് സ്നേഹനിർഭരമായിട്ടുള്ള അനുമോദനങ്ങളും പ്രാർത്ഥന ആശംസകളും അർപ്പിക്കുകയാണ്. നാൽപ്പത്തഞ്ച് വർഷത്തെ അജപാലന ശുശ്രൂഷയ്ക്കൊടുവിൽ സിറിൽ മാർ ബസേലിയോസ് സഭയുടെ അതിശ്രേഷ്ഠമായ ഇടയ പദവിയിലേക്ക്. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവയുമായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന തിരുമേനിയിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിനും ഇനിയും ഏറെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കും.
വിശ്വാസികൾ നിനക്ക് വേണ്ടി എല്ലാവരും സ്വീകരിക്കുന്നു. സ്വർഗീയ അപ്പമേ, നിന്നെ ഭക്ഷിക്കുന്നവർക്ക് വിശക്കുകയില്ല. ആത്മീയ പാനീയമേ, നിന്നെ പാനം ചെയ്യുന്നവർക്ക് ദാഹിക്കുകയില്ല. നിന്നെ കൈക്കൊള്ളുന്നവർക്ക് നീ അനശ്വരമായ ജീവൻ സമ്പാദിച്ചു കൊടുക്കുന്ന ഫലവും, നിന്നെ പാനം ചെയ്യുന്നവർക്ക് അക്ഷയമായ യോഗ്യങ്ങൾ അവകാശപ്പെടുത്തി കൊടുക്കുന്ന നീ. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ദൈവശുശ്രൂഷയുടെയും അജപാലനത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും സേവനത്തിൻ്റെയും 45 സംവത്സരങ്ങൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന നിലയിൽ സാർവത്രിക സഭയിലെ ഒരു സ്വതന്ത്ര സഭയായി മലങ്കര സഭ ഉയർത്തപ്പെടുമ്പോൾ ഇടയശ്രേഷ്ഠനായ മാർ ബസേലിയോസ് മേജർ ആർച്ച് ബിഷപ്പായി മെത്രാൻ ശുശ്രൂഷയിൽ ഒരു പടി കൂടി കടക്കുന്നു. മലങ്കര സഭയുടെ കാതോലിക്ക ബാവ എന്ന പദവിയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സിറിൽ മാർ ബസേലിയോസിന് നൽകിയിട്ടുണ്ട്. പതിനേഴ് വർഷം മാർ ബസേലിയോസ് ബത്തേരി രൂപതയെ നയിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ബലിഷ്ഠമായ രൂപതയെ പടുത്തുയർത്തിയ ചരിത്രമാണ് തിരുമേനിയുടേത്. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ അടിത്തറയിട്ടതിനൊപ്പം സാമൂഹ്യ സേവന രംഗത്ത് അനന്യമായ മാതൃകകൾക്ക് തുടക്കമിടുകയും ചെയ്തു. മതപരിവർത്തന ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ സാധാരണഗതിയിൽ മതപരിവർത്തനം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ കുറവായിരുന്നു. സാധ്യത കുറവെന്ന് പറയുന്ന കാരണം, ഞാൻ പ്രവർത്തിച്ചിരുന്ന വേദികളിലെ, പ്രത്യേകിച്ച് ആദിവാസി വേദികളിലെ മതപരിവർത്തനം എന്ന വിഷയമേ വരുന്നില്ല. അവർ ദേവിയാർ അണ്ടർ സബ് ഹ്യൂമൻ കണ്ടീഷൻസ്, ഹ്യൂമൻ കണ്ടീഷൻസിൽ വരിക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ മാറുക എന്ന് പറയുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റമാണ്. എന്നാൽ പലപ്പോഴും ധരിക്കുന്നത് അനുഷ്ഠാനങ്ങളിൽ വരുത്തുന്ന മാറ്റമാണ്. അതിന് വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ ഒരാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, മോസ്കുവിൽ പോയി പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു, അതല്ല പ്രശ്നം. ആരോട് പ്രാർത്ഥിക്കുന്നു, എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടോയെന്ന് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പലപ്പോഴും പരിവർത്തനം സോഷ്യൽ ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാര പരിധിയിലായിരിക്കും. യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നോന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ വർഗീയത എങ്ങനെയാണ് പിതാവ്? അപ്പോൾ അതിന് ഉത്തരം അറിയണമെങ്കിൽ എത്രത്തോളം ക്രിസ്ത്യാനികളെ അത് വർഗീയത ബാധിച്ചെന്ന്, എത്രത്തോളം മനുഷ്യർ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ? അതറിഞ്ഞിട്ടേ ഇത് അറിയാനൊക്കത്തുള്ളൂ. യഥാർത്ഥ ക്രിസ്ത്യാനികൾ എത്രത്തോളം ആയിട്ടുണ്ടോ, ഇവൻ ക്രിസ്ത്യാനി ആയിട്ടുണ്ടോ എന്നറിഞ്ഞിട്ട് മതി അവൻ്റെ വർഗീയതയെ പറ്റി ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനി ആയെങ്കിൽ വർഗീയതയ്ക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. അപ്പം വർഗീയത അവിടെ നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്ത്യനായിട്ടില്ല, ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ മെജോറിറ്റിയിൽ അവനായിട്ടില്ല. മറ്റ് മതങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദ ശക്തി ഏറെ പ്രശംസനീയമാണ്. പ്രത്യേകിച്ച് വർഗീയത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളുമായി, മുസ്ലിം സഹോദരങ്ങളുമായി ആഴമേറിയ ദർശനങ്ങളെ അടിയുറച്ചുകൊണ്ടുള്ളതായ ഒരു സംവാദം നടത്തുവാൻ അദ്ദേഹം തയ്യാറായി എന്ന് മാത്രമല്ല, അദ്ദേഹം കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഇന്ത്യയിലെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് RSS നേതാവ് ശ്രീ സുദർശനുമായി ഔദ്യോഗികമായി ഒരു സംവാദം നടത്തുന്നതിനുള്ളതായ ധൈര്യം, ഉള്ളതായ പ്രചോദനം അദ്ദേഹം കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. RSS ഡയലോഗ് നടത്തേണ്ടതാണ് എന്നുള്ള സമീപനത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായി.
കാരണം ധാരാളം കാര്യങ്ങൾ തമ്മിൽ അറിഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ആർ എസ് എസിന് ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള അറിവ് ധാരണ ഇതിലൊത്തിരി വ്യത്യാസം വരാനുണ്ട്. തിരിച്ച് ക്രിസ്ത്യാനിക്ക് ആർ എസ് എസ് എന്ന് പറയുന്നത് എന്താണ് അറിയാൻ ഒത്തിരി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡയലോഗ് നടത്തണമെന്നുള്ളത് ഞാൻ ശക്തമായിട്ട് ഉന്നയിച്ച ഒരു പ്രമേയമാണ്. സഭയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു പിതാവ്? സഭയുടെ, ഞാൻ സി ബി സി ഐ പ്രസിഡൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ സഭയുടെ കാഴ്ചപ്പാട് അത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, പ്രത്യേകിച്ച് അതിൻ്റെ പൂർണ്ണതകൾ എത്രമാത്രം ഡയലോഗ് വെക്കും, പിന്നെ അതുപോലെ തന്നെ ഡയലോഗ് കൊണ്ട് പ്രയോജനമുണ്ടാകുമോ, അപ്പം കുറച്ച് പ്രെജുഡിസ് മുൻവിധികൾ വരാം, പിന്നെ ഓരോ ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പ് അവരുമായിട്ട് എങ്ങനെ ഡയലോഗ് തുടങ്ങാം. ഇപ്പം ഭദ്രംഗ്ദൽ ആർ എസ് എസിൻ്റെ സാധാരണ വിഭാഗവുമായിട്ട് ചെയ്യുന്നത് ഭദ്രംഗ്ദലുമായിട്ട് നടക്കുകയില്ല, അവർ കുറച്ചുകൂടെ ഫണ്ടമെൻ്റലിസ്റ്റാണ്. അതുപോലെ തിരിച്ചും ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം ഇതിനകത്ത് ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ചില വളരെ മത മൗലികവാദികളുണ്ട്, അവരുമായിട്ടും ഡയലോഗ് നടത്താൻ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ നൈർമല്യം, സ്വഭാവ മാഹാത്മ്യം സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം, അല്ലെങ്കിൽ ഒരു ചെറിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ആന്ധ്രാപ്രദേശിലൊരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാനേജ്മെൻറ്റ് കോഴ്സിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ വിദ്യാർത്ഥി ശബരിമലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ശബരിമലയ്ക്ക് പോകാൻ നിശ്ചയിക്കുന്നു, അങ്ങനെ അതനുസരിച്ച് ഉള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഈ വ്രതനിഷ്ഠയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ വിദ്യാർത്ഥി കറുത്ത മുണ്ട്, ഷർട്ട് അങ്ങനെയുള്ളൊരു വേഷം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം ഈ വേഷത്തിൽ കോളേജിൽ ചെന്നപ്പോൾ കോളേജിലെ ചില ഡ്രസ് കോഡുകളൊക്കെ അനുസരിച്ച് അദ്ദേഹത്തിന് ക്ലാസ്സിൽ പ്രവേശനം പ്രിൻസിപ്പൽ നിഷേധിക്കുകയുണ്ടായി. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഉടൻ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് അവരുകളെ ഒന്ന് ബന്ധപ്പെടാം, അദ്ദേഹം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ വരില്ല, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് എനിക്കൊരു വിശ്വാസം. ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു, ടെലിഫോണിൽ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. 24 മണിക്കൂറിന് ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും എന്നെ ഇങ്ങോട്ട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് ബെസേലിയസ് അവരുടെ ആ തീവ്രമായ ഒരു ഈശ്വരഭക്തി, അല്ലെങ്കിൽ എല്ലാ സർവമതസ്ഥർക്കും ഈശ്വരൻ ഒന്നു തന്നെയാണ് എന്നുള്ള ഒരു വലിയ മനസ്സ്, അന്യമതസ്ഥരായ ഭക്തജനങ്ങളോട് ഉള്ള പ്രത്യേക ഒരു സ്നേഹം, വാത്സല്യം, ഇതൊക്കെയാണ് ഞാൻ ഈ സംഭവത്തിൽ നിന്ന് കണ്ടത്. 1995 നവംബർ 29 സഭാചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് നാന്ദി കുറിച്ചു. സിറിൽ മാർ ബെസേലിയോസിനെ മലങ്കര കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനും തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പുമായി ഉയർത്തിക്കൊണ്ട് ജോൺ പോൾ 2 മാർപ്പാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1995 ഡിസംബർ 14 വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം ചെവിചാച്ച് നിന്ന പുണ്യമുഹൂർത്തത്തിൽ സിറിൽ മാർ ബെസേലിയോസ് സഭാമേലധ്യക്ഷനും തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായി സ്ഥാനാരോഹണം ചെയ്തു. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ പ്രതിനിധിയും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് മിറസ്ലാവ് സ്റ്റീഫൻ മറുസിൻ, ഡെമാസ്കസ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് മുണയർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ മെത്രാപ്പൊലീത്തയുടെ സ്ഥാനാഭിഷേകം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം എന്നാണ് പിതാവ് ഉദ്ദേശിച്ചത്? പോലെ യേശു പറഞ്ഞു, പിന്നെ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം, സ്നേഹിക്കുകയല്ല വേറെ എന്തായാലും മാർഗം. അപ്പം വേറൊരു സുവിശേഷം ഇല്ലെന്ന്, സഹോദരങ്ങളെ സ്നേഹിക്കണം. അപ്പം സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ് എന്ന് തോന്നും, അല്ല. സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രോസസ്സ് നമ്മൾ ഉൾ അർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്. ഇപ്പം നന്മ ചെയ്യണം, ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്, തിന്മയാകറ്റണം. ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും വളരെ എളുപ്പമാണ്. പക്ഷേ നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതാണ് നന്മ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അവിടെ പല ഓൾട്ടർനേറ്റീവ്സ് വരും. ഒരമ്മ കുഞ്ഞിനെ വളർത്തി, കുഞ്ഞിനെ ശരിയായിട്ട് പഠിപ്പിച്ചുകൊണ്ട്, ഇതാണ് അമ്മയ്ക്ക് നന്മ.
കുഞ്ഞിനെ ഇട്ടിട്ട് പള്ളിയിൽ പോയിരിക്കുക. അപ്പം ഇതിലേതാണ് നന്മയെന്നെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ തിരിച്ചറിവാണ് നന്മയുടെ ഫലം. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്ന കുറച്ച് നന്മയുണ്ട്, ഇത് ചെയ്യുമ്പോഴാണ് നന്മയെ നമ്മൾ തെറ്റിദ്ധരിച്ചത്, അത് ചിലപ്പോൾ കടൽ വിരുദ്ധമായിരിക്കും. ദർശനങ്ങളിലെ ധാർഢ്യവും പ്രത്യേകതകളുമാണ് സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബസേലിയോസിനെ മാറ്റുന്നത്. ഭാരതീയ സംസ്കാരത്തോടുള്ള അചഞ്ചലമായ ആദരവ് ധരിക്കുന്ന കാവയ്ക്കുള്ളിലെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ വികാരമായി അദ്ദേഹം സൂക്ഷിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ജീവിത ശൈലിയിലൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് വരേണ്ടത്. അപ്പം അങ്ങനൊരു എഫർട്ട്, പോസിറ്റീവ് എഫർട്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. അതിന് കാരണം പലപ്പോഴും മറ്റ് സംസ്കാരങ്ങളുടെ ആധിപത്യ നിമിത്തം നമ്മുടേത് പലതും നഷ്ടപ്പെട്ട് പോകുന്നു. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ നിലനിർത്തേണ്ടി വരും. ദലൈലാമ വന്ന സമയത്ത് പിതാവിൻ്റെ ഡ്രസ് കോഡിനെ പറ്റിയിട്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു, എന്തായിരുന്നു? അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുകയുണ്ടായി, ഒരു ഇൻ്റർ റിലീജിയസ് ഡയലോഗിനെ പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, ആർച്ച് ബിഷപ്പിനെ കണ്ടാൽ ആ ഒരു ഡയലോഗ് അവിടെ കാണാം. ഉദാഹരണമായിട്ട് ഭാരതീയ സന്യാസ വേഷം, കാവി വസ്ത്രം, പിന്നെ ക്രിസ്തീയ സിമ്പിൾ കുരിശ്, പിന്നെ തലയിൽ ഈ മസ്നബ്സ ഒരു മുസ്ലിം ശൈലിയിലുള്ളതാണ്, അത് അറബ് ശൈലിയാണ്. അപ്പോൾ ഇത് മൂന്നും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൂന്ന് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മതാത്മക പ്രതീകങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്നത് എടുത്തു പറഞ്ഞു. ന്യൂനപക്ഷ വികാരം, മതപരിവർത്തനം തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ചും തിരുമേനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതിനെല്ലാം ഉപരി മാർ ബസേലിയസിന്റെ ഹൃദയത്തിൽ നിറയുന്നത് സഹജീവികളോടും ദുർബല വിഭാഗങ്ങളോടുമുള്ള സ്നേഹവും കരുണയുമാണ്. ഈ ന്യൂനപക്ഷാവകാശത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നില്ലേ നമ്മൾ, അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത് ന്യൂനപക്ഷ അവകാശങ്ങളെന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചാണ്. ഈ ന്യൂനപക്ഷ അവകാശമല്ല, സത്യത്തിൽ ന്യൂനപക്ഷ സംരക്ഷണമാണ്. അപ്പോൾ അത് കാരണം ഇന്ത്യൻ സ്ഥാപനത്തിന്, രാഷ്ട്രീയ സ്ഥാപനത്തിൻ്റെ വിധാതാക്കൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ധാരാളം ന്യൂനപക്ഷങ്ങളുണ്ട്, ഭാഷാപരമായിട്ട്, മതപരമായിട്ട്, വർഗപരമായിട്ടൊക്കെയുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ പൊതു മുഖ്യധാരയിൽ ഉൾപ്പെടണമെങ്കിൽ അവർക്ക് പ്രത്യേക സംരക്ഷണ നൽകണം, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു. ഇതായിരുന്നു അവരുടെ ചിന്ത. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനാൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണ അവകാശം കിട്ടി. ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ച് അവകാശം കൊടുത്തതെന്നല്ല, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതാ പറയുന്നത്. പിന്നെ ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശം ന്യൂനപക്ഷത്തിനുണ്ടെന്ന്, ഇല്ല, അങ്ങനല്ല. ഭൂരിപക്ഷത്തിന് സ്വാഭാവികമായിട്ട് നിലനിർത്താവുന്ന സൗകര്യങ്ങളും അവകാശങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിലനിർത്തണം. പക്ഷേ ഇപ്പം ഈ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാമ്പത്തിക ന്യൂനപക്ഷമല്ലേ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനൊരു വാദമുണ്ട്. വർഗം വെച്ചുകൊണ്ടുള്ള ന്യൂനപക്ഷമല്ല, പിന്നെ സാമ്പത്തികമായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത. അതൊരു ഒരു വശം ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മറ്റ് ഫാക്ടേഴ്സ് അതിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെയും സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവരെ തള്ളിമാറ്റത്, വർഗത്തിൻ്റെയും ജാതിയുടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കണക്കിലെടുത്തു. അപ്പോൾ ഇന്ന ജാതിക്ക് മുകളിലോട്ട് വരാൻ പറ്റുകയില്ല. അപ്പോൾ ആ ജാതിയെ സംരക്ഷിക്കേണ്ടി വരുന്നു. അവർ സമ്പത്തുണ്ടോ ഇല്ല എന്നുള്ള അടുത്ത വേറൊരു ക്രൈറ്റീരിയനാണ്. വികസനത്തിൻ്റെയും പുരോഗതിയുടെയും പാതയിൽ മലങ്കര സഭയുടെയും തിരുവനന്തപുരം അതിരൂപതയുടെയും കുതിച്ചുചാട്ടത്തിൻ്റെ വർഷങ്ങളാണ് ബസേലിയോസ് തിരുമേനിയുടെ കാലം. ജനങ്ങൾക്കിടയിൽ ഉറച്ചുനിന്ന് പരിപൂർണമായ ദൈവാശ്രയത്തോടെ ഇടരാതെയും പതരാതെയും അദ്ദേഹം സഭയെ നയിച്ചു. സഭയുടെ ആത്മീയ വളർച്ചയ്ക്കൊപ്പം സഭാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഭൗതിക പുരോഗതിയിലും ബസേലിയോസ് തിരുമേനി ശ്രദ്ധാലുവായിരുന്നു. വിദ്യാഭ്യാസ രംഗമാണ്
മാർ ബെസേലിയോസിന്റെ സവിശേഷ പരിഗണന കിട്ടിയ മേഖല. വായനയിൽ ഏത് തരം വായനയിലാണ് താല്പര്യം? എനിക്ക് വായിക്കാൻ താല്പര്യം പ്രധാനമായിട്ട് പറഞ്ഞാൽ കുറച്ച് ആഴമായ വിശകലനമുള്ള പുസ്തകങ്ങളോ ഫിലോസഫി തിയോളജി അതുപോലെയുള്ള സ്റ്റഡീസ്, ഇതാണ് എൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ. ഏതാണെങ്കിലും ആഴമായിട്ടുള്ള ഒരു തലത്തിൽ ഡീൽ ചെയ്യുന്ന ചർച്ചകൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. സൂപ്പർഫ്ലൂസ് ആയിട്ടുള്ള വെറും ഇൻസലായിട്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ന്യൂസിന് എനിക്ക് വലിയ വാല്യൂ ഇല്ല, കാരണം ന്യൂസ് വളരെ വളരെ ഫ്ലിംസിയാണ്. രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം കുറവല്ല, രാഷ്ട്രീയത്തിൽ നടക്കുന്ന ന്യൂസിന് എനിക്ക് വിലയില്ല. അത് ഇന്നുണ്ട് നാളെ പോകും. അതേസമയത്ത് രാഷ്ട്രീയത്തിന് വിലയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്, മനുഷ്യൻ്റെ സമൂഹ ജീവിതത്തെ നിജപ്പെടുത്തുന്ന പരിപാടികളാണ്, അതിന് വിലയാണ്. നേതാക്കളുടെ നേതാവാണ് സിറിൽ മാർ ബെസേലിയോസ്. മലങ്കര സഭയെ നയിക്കുമ്പോൾ തന്നെ അദ്ദേഹം സാർവത്രിക സഭയുടെ ഭാരതത്തിലെ പ്രഥമഗണനീയനായ നേതാവായും ഉയർന്നു. കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷനായി, രണ്ട് തവണ ഭാരത കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷനായി, ഇപ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ പ്രസിഡന്റായും ഭാരത കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമപരിഷ്കരണ സമിതിയുടെ കൺസൾട്ടന്റും ഓർത്തഡോക്സ് സഭകളുമായി സഭയ്ക്ക് സംവാദത്തിനുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷനിലും ഏഷ്യയിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ ഉന്നതാധികാര സമിതിയിലും അംഗവും പൗരസ്ത്യ തിരുസംഘത്തിലെ സ്ഥിരാംഗവുമാണ് തിരുമേനി. 2003 മാർ ബെസേലിയോസ് മലങ്കര സഭയിലെ മറ്റ് മെത്രാന്മാർക്കൊപ്പം റോമിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിക്കുകയുണ്ടായി. മലങ്കര സഭ ലോകത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സഭകളിൽ ഒന്നാണെന്ന് തദവസരത്തിൽ മാർപ്പാപ്പ പറയുകയുണ്ടായി. മാർ ബെസേലിയോസിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ പ്രകടനമായിരുന്നു അത്. മലങ്കര സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയതോടെ മാർപ്പാപ്പയുടെ വാക്കുകൾ പൂർണ്ണരൂപം നേടുകയും ചെയ്തു. ആഗോളവ്യാപകമായ കത്തോലിക്ക സഭയിലെ വ്യക്തിഗത സഭയായ സീറോ മലങ്കര സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. സഭാധ്യക്ഷനായ ഡോക്ടർ സിറിൽ മാർ ബെസേലിയോസ് മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവയുമായി വാഴിക്കപ്പെടുന്നു. പുനരയ്ക്കപ്പെട്ട കാലം മുതലുള്ള മലങ്കര സഭയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. Della chiesa Siro Malancara ad estivocado maggiore e l'installazione del suo capo ad arcivescovo maggiore sono un segno e un simbolo di un passato glorioso e di un futuro promettente.
മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായുള്ള സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഉയർച്ചയും അതിൻ്റെ സഭാധ്യക്ഷൻ്റെ മേജർ ആർച്ച് ബിഷപ്പുമായുള്ള സ്ഥാനാരോഹണവും കഴിഞ്ഞ കാലത്തിൻ്റെ മഹത്വത്തിൻ്റെയും വരും കാലയളവിലെ പ്രതീക്ഷയുടെയും അടയാളവും പ്രതീകവുമായി കാണുന്നു. Mi sento molto vicino a voi e mi congratulo cordialmente, saluto tutti e ciascuno in particolare. സീറോ മലങ്കര സഭയിലെ സ്നേഹമുള്ള വിശ്വാസികളെ, ഞാൻ നിങ്ങളോടേറെ സമീപസ്ഥനായിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. അഭിമന്യ സിറിൽ ബസീലിയോസ് പിതാവ് ഇന്ന് കാതോലിക്ക ബാവയായി അവരോധിക്കപ്പെടുവാൻ പോകുന്നു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന അംഗങ്ങൾക്കും ഞാൻ ആദ്യമായിട്ട് സ്നേഹനിർഭരമായിട്ടുള്ള അനുമോദനങ്ങളും പ്രാർത്ഥന ആശംസകളും അർപ്പിക്കുകയാണ്. നാൽപ്പത്തഞ്ച് വർഷത്തെ അജപാലന ശുശ്രൂഷയ്ക്കൊടുവിൽ സിറിൽ മാർ ബസേലിയോസ് സഭയുടെ അതിശ്രേഷ്ഠമായ ഇടയ പദവിയിലേക്ക്. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവയുമായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന തിരുമേനിയിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിനും ഇനിയും ഏറെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കും.